അനക്കും പഠിച്ചോൻ ഇങ്ങനത്തെ ഒരു കുട്ടനെ തരികയാണെങ്കിൽ ഇഞ്ചു കൊണ്ടാക്കുവോ? ഇല്ല മക്കളെ, ഇന്നൊക്കൊന്നും അങ്ങനത്തെ ഗതി വരാതിരിക്കട്ടെ. താ ആരും കൊണ്ടാക്കൂല. 10 മാസം വേദന സഹിച്ച് പൊസൈക്കുന്നവരാരും കൊണ്ടാക്കൂല മക്കളെ. കൊച്ചുകൊണ്ടോ ഞാൻ ഞാനിപ്പോ ഇമ്മച്ചി മിച്ചപ്പോ ഓണം ബിസ്ക്കറ്റ് ചായ കുടിക്കാൻ. മോളെ, നേരെ അത്രപ്പൂരായി. മാൻ്റെ കുട്ടി അടുക്കളയ്ക്ക് ഒന്ന് ചെല്ലുന്ന. ഒരു തുള്ളി വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ചായ കുടിച്ചുകൂടെ? എത്ര നേരമായി? ആണോ, സമയം കുറേ ആയാ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്നെ കൊണ്ട് കഴിയൂല. ഏതായാലും അടുക്കളയിൽ കയറിയിട്ട് ഇന്നൊക്കെ ഉണ്ടാക്കുന്നു വെച്ചുണ്ടാക്കി തരാൻ. ഇന്നലെ നോക്കണം, നാളെ സോക്കടുള്ള മോളിൽ നോക്കണം. ഞാൻ ഇന്നെ കൊണ്ട് കഴിയൂല. വേണമെങ്കിൽ വെച്ചുണ്ടാക്കി എത്തുന്ന എന്താച്ച കൈക്കോളി. ഇന്നെ കാക്കയെ വേണ്ട. ഞാൻ ഈ പണിയെടുത്ത് ഞാൻ ഇടങ്ങേറായിക്കും. ഞാൻ മനസ്സിന് ഇടങ്ങാറായിക്കണം. ഇത് കല്യാണത്തിന് മുന്നേ ഇങ്ങനത്തെ ഒരു സോക്കടുള്ള മോളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഞാൻ സമ്മതിക്കൂലേന്. വേണമെങ്കിലേ എന്താച്ച കാട്ടിക്കോളി. ഇൻ്റെ ഒരു പള്ളല്ല അത്, ഞാൻ എന്തെങ്കിലും കാട്ടിക്കൊണ്ട് വേണമെങ്കിൽ വെച്ചുണ്ടാക്കി എത്തുന്ന എന്താ ചായിക്കോളി. ഇന്നെ കൊണ്ട് കജ്ജൂല എനിക്ക് നോക്കാൻ മതി. കുറേ ഞാൻ പട്ടീനെ പോലെ പണിയെടുത്ത് ഇന്നെ കൊണ്ട് കജ്ജൂല. എത്ര നേരം ഞാൻ കുട്ടികളെ നോക്കണേ ഇത്ര ഇടങ്ങാറില്ല. അത്രയും ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കി ഇടങ്ങാറാണ്. എനിക്ക് വയ്യ മോളെ. അതിനു വേണ്ടി ഇപ്പം എന്താ ഉമ്മ പറഞ്ഞത്? തുള്ളി വെള്ളമല്ല ഉമ്മ തളപ്പിക്കാൻ പറഞ്ഞത്. എന്നെക്കൊണ്ട് കഴിയൂലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ട് ഈ വെജ്ജത്ത് ഞാൻ തന്നെ പോയി ചെയ്തുകൊണ്ട് ഒരു വയ്യാത്തൊരു മോളെ ഞാൻ നോക്കണ്ടേ? ഒരു കുഴപ്പമില്ല, ഉമ്മൻ്റെ കുട്ടി ഇവിടെ നിന്നോളും, ഉമ്മ ഉണ്ടാക്കിക്കോളും. എന്താച്ചാ ചെയ്തുകൂടട്ടാ വെജ്ജ. ഏതായാലും ഒരു ഏറ് എറിഞ്ഞു നോക്കിയതാണ്. ഏതായാലും കൊള്ളുന്നോട് തന്നെയാണ് കൊണ്ട്. ആ സമാധാനമായി. ഇനി പണി എടുക്കണ്ടല്ലോ. തള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കോളും, അത് പോയിട്ട് നേരത്തിന് പോയി തിന്നാൽ മതി. ഓ ഭയങ്കര വയറുണ്ട്. കുറച്ച് നേരം പോയി കിടന്നുറങ്ങിയാലോ. ഇനി ഏതായാലും പണി എടുക്കണ്ട. ആളായി പോയാക്കോട്ടെ, പോയി കിടക്കാം. അമ്മാനോട് പറഞ്ഞിട്ട് എനിക്ക് നല്ലൊരു ഉടുപ്പ് വാങ്ങിത്തരണം. എന്റെ മേച്ചൊക്കെ കീറിയിരിക്കുന്നു, എനിക്ക് നല്ല ഉപ്പ് വാങ്ങിത്തരണ്ടിട്ടാ. ഞാൻ എങ്ങനെ കേടാക്കി പോയതാണ് പഠിച്ചോന്. എന്നോട് അറിഞ്ഞിട്ട് കേറാൻ തന്നെ എന്റെ കുട്ടി കണ്ടില്ലേ? എന്റെ ബെഡിൽ കേറി ഇരുന്നിട്ട് എത്ര ദിവസം മുന്നേ കുളിച്ചു പറഞ്ഞു
ഓള് എൻ്റെ പാവക്കൂട്ടനായിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് ഇറക്കി കൊണ്ടേക്കോൾ ഇവിടുന്ന് ചേത്താനെ. എന്തിനാ മോളെ അങ്ങനൊക്കെ പറയുന്നത് എൻ്റെ കുട്ടീനെ കൊണ്ട്? എൻ്റെ കുട്ടിക്ക് ഒരു സോക്കമുള്ള കുട്ടിയല്ലേ, അതറിഞ്ഞിട്ടല്ലേ ഇച്ച് പെരുമാറേണ്ടത്. എൻ്റെ കുട്ടിയെ അയ്യപ്പോൾ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനൊക്കെ ചെയ്യും. ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലേ എൻ്റെ കുട്ടി ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നത്. പഠിച്ചത് ഇമ്മാൻ്റെ കുട്ടി അവിടെ നിന്ന് ഇറങ്ങിക്കൂടെ, ഇങ്ങോട്ട് പോരാ, ഇമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരെ, ഇമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരെ, അവിടെ നീച്ചട, ആ സാറുകളൊക്കെ അവിടെ വെച്ചാലിട്ട. ഞാൻ വരൂല്ല അമ്മ, ഞാൻ എൻ്റെ അമ്മ വന്നിട്ടാണ് ഞാൻ ഇപ്പം പോന്നിട്ട്. ഞാൻ പിന്നെ വന്നിട്ട് ഞാൻ ഇത് കൊണ്ടോ കച്ചുകൊണ്ടോ ചേട്ടാന് കച്ചുകൊണ്ടോ കച്ചുകൊണ്ടോ ഞാൻ ഞാനിപ്പോ ഇമ്മച്ച് മിച്ചപ്പോ ഓടും ബിസ്ക്കറ്റ് ചായം കുടിക്കാൻ. ഞാൻ പോച്ചാ കച്ചുകൊണ്ടോ കച്ചുകൊണ്ടോ എവിടെയൊക്കെ എന്നിട്ടാ ഞാൻ പിന്നെ എന്തിട്ടാ മനുട്ടി വായോ അങ്ങോട്ട് നടന്നോടി, മജി വരുന്നുണ്ട്, വാ നടന്നോ, അത് നടന്നോടി. എന്താണ് എന്തേ മോളെ? പിന്നെ ഇനി ഈ റൂമിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷം കൊടുത്തു കൊല്ലും ഞാൻ. അതിൻ്റെ മുന്നേ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടാക്കി കൊടുത്താൽ മോളെ, ഈ സോക്കറ്റുള്ള ഓളെ രാത്രി ഉറങ്ങുമ്പോൾ ഇന്നെ കഴുത്ത് പിടിച്ച് കൊന്നാലാ, അതാരെ അറിയോ. അതുകൊണ്ടേ നാളെ മോനക്ക് ഞാൻ വിളിക്കണ്ട്, ഞാൻ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ആയിക്കോട്ടെ മോളെ, ഇമ്മ നോക്കിക്കൊണ്ട് ഈ റൂമിക്ക് വരാതെ എൻ്റെ കുട്ടികളെ നോക്കിക്കൊണ്ട് ആയിക്കോട്ടെ. മാസം കുടിച്ചോളൂ, ഞാൻ എങ്ങനെ ക്ലീനാക്കി പോയതാണ്? ഓ കുറച്ചോ നീ ഇതൊക്കെ കീറിയേക്കണോ? ഹേയ് സൈത്താനി, എന്ത് വെറ്റ പാര ഫോൺ വിളിക്കുന്നത്? ഓ വിളിക്കാൻ കാത്തിക്കേനെ, കുറച്ച് കാര്യം പറയാൻ. ഹലോ ഹലോ, ഭയങ്കര ചൂടിലാണല്ലോ? ആ ഞാൻ കുറച്ച് ചൂടിലാണ്. എന്നൊക്കെ ഒരു പൊന്നാര ഒരു പെങ്ങള്, ആ പെങ്ങള് ചെയ്ത പരിപാടി തന്നെയാണ്. ഞാൻ മുന്നോട്ട് ഇരിക്കുന്ന സമയത്ത് നോക്കിട്ട് നമ്മള് ബെഡ്റൂമിൽ കേറിയിട്ട് അതിന്റെ പാവൊക്കെ കേറി നശിപ്പിച്ചിട്ട് കച്ചില്ല. ഓളെങ്കിലും ഓൾ ഇവിടെ നിക്ക, അല്ലെങ്കിൽ ഞാൻ ഇന്റെ പേരേക്ക് പോവാ. എന്തെങ്കിലും തീരുമാനം എടുക്കണം. എത്ര ആൾക്കാരുണ്ട് ഇതേപോലെ ഈ വയ്യാത്ത ആൾക്കാരൊക്കെ കൊണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അവിടെ കൊണ്ടാക്കി കൊടുത്തു വിടുന്ന അമ്മക്ക് ഇത് മനസ്സമാനം സ്വസ്ഥ സമാധാനം ഇല്ലാതെ ജീവിക്കാൻ വെച്ചത്. ഇന്നുണ്ടായതാ ഞാനോട് പറഞ്ഞിരുന്നാളോണ്ട് കേട്ടോളി നാളെ. ആ ഇതൊക്കെ തന്നെ ഉണ്ടായത്. ആയിക്കോട്ടെ, എന്നാലും ഇതേ അമ്മാനോട് പറഞ്ഞാളി, എന്നിട്ട് എവിടെങ്കിലും ഒന്ന് കൊണ്ടാക്കാൻ മതി, ചെലവിനാണ്ട് കൊടുത്താൽ മതിയല്ല. ആ ഞാൻ അമ്മക്ക് കൊണ്ട കൊടുക്കാം. ആയിക്കോട്ടെ, ഇതാ നാ മോൻ വിളിക്കുന്നേ, ഇതാ. ഹലോ മോനെ. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലടാ. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തേ മനുഷ്യന്മാർക്ക് ഇവിടെ സ്വസ്ഥ സമാധാനമായിട്ട് പണിയെടുക്കാൻ ആരും സമ്മതിക്കരുത്. ഒരു സ്വസ്ഥ സമാധാനം നാട്ടിൽ വിളിക്കുമ്പോൾ ഉണ്ടാവൂല. എന്തിനാ അമ്മാന്റെ കുട്ടി എന്നൊക്കെ പറയണത്? ഓള് എന്റെ പെങ്ങളല്ലേ? ആ എന്റെ പെങ്ങളൊക്കെ തന്നെയാണ്. ഓള് ചെയ്യുന്ന പരിപാടി പച്ചോന് ഓൾക്ക് അങ്ങനെ ഒരു രോഗം കൊടുത്തോണ്ട് ഇപ്പൊ നമ്മള് ഓളെ എഴുതി തള്ളാൻ പറ്റൂലല്ലോ. ഏ അങ്ങനല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓളെ ശ്രദ്ധിച്ചാ മതി. ഓളെ റൂമിക്ക് ഒന്നും പറഞ്ഞേക്കണ്ട. അതെ ഉമ്മ ഇനി നോക്കിക്കൊണ്ടേ, ഓളെ റൂമിക്ക് പോവാതെ ഉമ്മ നോക്കിക്കൊണ്ട് ട്ടാ. ഏ ഞാനേ ഈ ഉമ്മ തുള്ളി ചായന്റെ വെള്ളം തളിപ്പിക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് തിരിഞ്ഞപ്പോഴാണ് ഓളം അങ്ങോട്ട് പോയത്. അതവർക്ക് ഇന്റെ മുന്നിലുണ്ടായിനേ. ആ ഏതായാലും ഓളെ നല്ല നോക്കി. ഏയ് വല്ലാത്തൊരു ഇടങ്ങേറ്. ഇനി ഇമ്മ നോക്കിക്കൊണ്ട് ഇന്നൊക്കെ നോക്കാൻ വെച്ചില്ലെങ്കിലേ ഇങ്ങനൊക്കെ രോഗികളൊക്കെ നോക്കുന്ന സ്ഥലത്താണ് കൊണ്ടാക്കിക്കോളി. അതിന്റെ ചെലവൊക്കെ ഞാൻ നോക്കിക്കോണ്ട്. ഓളെ എവിടെ കൊണ്ടാക്കാൻ അഞ്ചു പറഞ്ഞത്? ഏ ഒരു തള്ളാരും സ്വന്തം മക്കൾക്ക് പഠിച്ചോണ്ട് അങ്ങനത്തെ രോഗം കൊടുത്തിട്ടുണ്ടെങ്കിലും കൊണ്ടാക്കൂല. ഏ നൊന്ത് പ്രസവിച്ച ഒരു തള്ളാരും മക്കളെ കൊണ്ടാക്കൂല. എന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, ഏ അനക്കാണ് അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഓളും കൊണ്ടാക്കുവോ? ഏ പറി, കൊണ്ടാക്കുവോ? കൊണ്ടാക്കൂല. അവരാർക്ക് അങ്ങനെ അനുഭവം വരണം, എന്നാലേ നിങ്ങളൊക്കെ പഠിക്കുള്ളൂ. ഏ ഇനി ഇജ്ജൊരു കാര്യം മനസ്സിലാക്കിക്കോ,
അനക്കൊരു ബാധ്യത ആറ്റി. ഞാൻ ഇനി എൻ്റെ കുട്ടി അൻ്റെ അടുത്തേക്ക് വരൂല. ഞങ്ങളേ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാ ട്ടാ. ഏ ഒരു കാര്യം മനസ്സിലാക്കണം. ഏ പോവാൻ വെച്ചാളാ, പോയിക്കോ. എന്നാ എൻ്റെ ഫോണേ, എനിക്ക് അന്നോടൊരു കാര്യം പറയാണ്ട്. ഹിജും ഒരു തള്ളാവും, അനക്കും പഠിച്ചോന്ന് ഇങ്ങനത്തെ ഒരു കുട്ടനെ തരികയാണെങ്കിൽ ഹിജു കൊണ്ടാക്കുവോ? ഇല്ല മക്കളെ, എന്നൊക്കൊന്നും അങ്ങനത്തെ ഗതി വരാതിരിക്കട്ടെ. താ ആരും കൊണ്ടാക്കൂല. 10 മാസം വേദന സഹിച്ച് പൊസയ്ക്കുന്നവരാരും കൊണ്ടാക്കൂല മക്കളെ. അതെ, ആര് തള്ളിപ്പറഞ്ഞാലും, വാപ്പ തള്ളിപ്പറഞ്ഞാലും, ആങ്ങളാര് തള്ളിപ്പറഞ്ഞാലും അവരെ മാറോട് ചേർത്തിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ. പറ്റമ്മ, അതിൽ മീത ആരുണ്ടാവൂല. അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കണം, നല്ലതാണ് ട്ടാ. വേറെ ഒരു കാര്യം എന്നോട് പറയാനില്ല. അല്ലാ കുറച്ചേ, എനിക്ക് തന്നൊരു വിധി ആർക്കും കൊടുക്കാതിരിക്കട്ടെ റബ്ബേ. മാനസികം ഒരു രോഗമല്ല. മിക്ക ആൾക്കാരും മാനസിക ആൾക്കാരെ പ്രാന്തി, പൊട്ടത്തി അങ്ങനെയൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു ചെയ്യാൻ പാടില്ല. പഠിച്ചവൻ അവർക്ക് കൊടുത്തൊരു എന്താ പറയുക, വികൃതിയാണത്. അത് കണ്ടിട്ട് നമ്മൾ അതിനെ പിന്നെ ശിക്ഷിക്കാനോ ദ്രോഹിക്കാനോ ഒന്നും ചെയ്യാൻ പാടില്ല. പരമാവധി നമ്മൾ സ്നേഹിക്കുക. നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. നമുക്കാണോ ഈ രീതിയിലുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മളെ കൺമുന്നിൽ വെച്ചിട്ട് ഇതേപോലെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നമുക്ക് എത്രപോലെ വേദന ഉണ്ടാവും. ആ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.